അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച രാവ് മഹത്വപൂർണമായ ഒരു ദിനമാണ് അല്ലേ? എല്ലാവർക്കും അറിയാം, മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച രാവ്. വ്യാഴാഴ്ച രാത്രി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലൊരു ഭയഭക്തിയാണ് എല്ലാവർക്കും. അപ്പോൾ അത്രക്കും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. ഈ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസം മനസ്സറിഞ്ഞൊരു ദിക്ര ചൊല്ലിയാൽ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം എന്ത് തന്നെ ആയാലും പെട്ടെന്ന് പരിഹരിക്കും. ഈ ഒരു ദിക്ര സുബഹി നിസ്കാരത്തിന്റെ ശേഷം എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഇത് ഓതുന്നത്, ഇത് ചൊല്ലുന്നത്, വീട് ഉണ്ടാവാനാണെങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ കടം വിടാനാണോ അങ്ങനെ, വിവാഹം ശരിയാവുന്നില്ല എനിക്ക് വിവാഹം ശരിയാവണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതുപോലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാൻ, നല്ല സ്വഭാവം ഭർത്താവിനുണ്ടാവാനാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെ ആകാശഭൂമി നിറയെയുള്ള അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങൾ ആണെങ്കിലും എന്ത് ഉദ്ദേശങ്ങളാണെങ്കിൽ പോലും ഈ ഒരു ഇസ്മു കൊണ്ട് അല്ലാഹു തആല അതെല്ലാം മാറ്റിക്കൊടുക്കുന്നതാണ്. കിതാബുകളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആകാശ ഭൂമി നിറയെയുള്ള ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കും. ഈ ദിക്ര് വലിയ എളുപ്പമുള്ള ഒരു കുഞ്ഞു ദിക്റാണ്. യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ എന്ന ദിക്റാണ്. ഈ ഒരു ദിക്ര്, യാ മലിക്കു യാ അല്ലാ എന്ന ഈ ഒരു ദിക്ര് നിങ്ങൾ 300 തവണ സുബഹി നിസ്കാരത്തിന്റെ ശേഷം അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമാണെങ്കിലും അങ്ങനെ വുളുവോട് കൂടിയിട്ട് വേണം നാം ഇത് ചൊല്ലാൻ. യാ മലിക്കു യാ അല്ലാ എന്ന ദിക്ര് 300 തവണ സുബഹി നിസ്കാരത്തിന്റെ ശേഷമോ അതോ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമോ ചൊല്ലാവുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇത് ചൊല്ലുമ്പോൾ നിയ്യത്ത് ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ. നമ്മുടെ മനസ്സിലെ പ്രയാസം മാറിക്കിട്ടാണല്ലോ നാം ഇത് ചൊല്ലുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം വെച്ചാണല്ലോ നാം ഇത് ചൊല്ലുക, അതായിരിക്കണം നാം ഇത് ചൊല്ലുന്ന സമയത്ത്. ഈ ഒരു യാ മലിക്കു യാ അല്ലാ എന്ന ഈ ഒരു ഇസ്മു നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ പ്രയാസം എന്താണോ അതായിരിക്കണം ഇത് ചൊല്ലുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവുക. എല്ലാ പ്രയാസവും മാറിക്കിട്ടണം എന്നാവണം നമ്മുടെ മനസ്സിൽ ഈ ഒരു യാ മലിക്കു യാ അല്ലാ എന്ന ഈ ഒരു ഇസ്മു നിങ്ങൾ ചൊല്ലുമ്പോൾ. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും നമ്മുടെ എല്ലാം അല്ലാഹു തആല സാധിപ്പിച്ച് കൊടുക്കുന്നതാണ് ഈ ഒരു ഇസ്മു ചൊല്ലിയാൽ. എല്ലാത്തിനും ഉടമസ്ഥൻ നീയാണ് റബ്ബേ, എല്ലാം അല്ലാഹുവിനെയാണ് റബ്ബേ, ഞാൻ ഏൽപ്പിക്കുകയാണ് എന്നാണ്. യാ മലിക്കു യാ അല്ലാ, എല്ലാത്തിനും ഉടമസ്ഥൻ നീയാണ് റബ്ബേ, എല്ലാം അല്ലാ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ എന്തൊരു ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത്, എന്ത് പ്രയാസമാണോ നിങ്ങളുടെ മനസ്സിൽ തിങ്ങിക്കിടക്കുന്നത്, എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ മനസ്സിൽ ഉള്ളത്, ആ ഒരു ഉദ്ദേശം മനസ്സിൽ, ആ ഒരു പ്രശ്നം, ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സുബഹി നിസ്കാരത്തിന്റെ ശേഷമോ അതോ അല്ലെങ്കിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷമോ ഈ ഒരു കുഞ്ഞു ഈ ഒരു ഇസ്മു യാ മലിക്കു യാ അല്ലാ എന്ന ഇസ്മു നിങ്ങൾ 300 തവണ നിങ്ങൾ പതിവായി ചൊല്ലി നോക്കുക. ഇൻഷാ അല്ലാ നിങ്ങളുടെ മനസ്സിലെ എന്ത് ആഗ്രഹമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റി തരുന്നതാണ്, തീർച്ചയായിട്ടും ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിക്ര് സുബഹി നിസ്കാരത്തിന്റെ ശേഷം അതോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം ഉളുവോട് കൂടിയിട്ട് വേണം ഈ ഒരു ദിക്ര് നിങ്ങൾ ചൊല്ലേണ്ടത്. ഈ പറഞ്ഞ പ്രകാരം, ഈ മേലെ പറഞ്ഞ പ്രകാരത്തിനനുസരിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രയാസം പ്രശ്നം അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തു തരുന്നതാണ്. നമ്മുടെ എല്ലാം അല്ലാഹു തആലയെ സാധിപ്പിച്ചു തരുന്നതാണ്. യാ മലിക്കു യാ അല്ലാ, എല്ലാത്തിനും ഉടമസ്ഥൻ നീ ആണ് റബ്ബേ, എല്ലാം അല്ലാഹുവേ നീ എനിക്ക് സാധിപ്പിച്ചു തരണേ, എല്ലാ പ്രയാസത്തിൽ നിന്നും എനിക്ക് നീ രക്ഷ തരണേ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കുഞ്ഞു ഇസ്മു 300 തവണ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലൽ പതിവാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.